ആലുവയിൽ മുൻ പഞ്ചായത്ത് അംഗമടക്കം ആറു പേർക്കെതിരെ ആക്രമണം. കോൺഗ്രസ് നേതാവായ സുലൈമാൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി. കഴിഞ്ഞ ദിവസം രാത്രി 10:30 ആലുവ ചൊവ്വരയിൽ ആക്രമണമുണ്ടായത്. ബൈക്കിലും കാറിലുമായി എത്തിയ സംഘം റോഡരികിലിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു. ഒരു കാർ വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് വ്യാക്കിലായിട്ട് നിർത്തി. അതിൽ നിന്ന് കുറച്ച് ആളുകൾ ഇറങ്ങി വന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായി. ഒരു പ്രകോപനമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവർ ഞങ്ങളെ വന്ന് ആക്രമിക്കുകയായിരുന്നു. കുറച്ച് മാറി നിന്നിരുന്ന മുൻ മെമ്പറായിട്ടുള്ള സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തിനെ അവർ വന്ന് അടിച്ചു വീഴ്ത്തുകയും പിന്നീടും ക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. അവർ പ്രത്യേകിച്ച് ഇന്ന കാരണമൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ഒരു പ്രകോപനമൊന്നുമില്ലായിരുന്നു. വന്ന് അടി തുടങ്ങി എന്നുള്ളതായിരുന്നു. സുലൈമാൻ ഉൾപ്പെടെ രണ്ടുപേരാണ് ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിലുള്ളത്. ബാക്കി എല്ലാവരും ഡിസ്ചാർജായി. അതിൽ സുലൈമാനാണ് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള മുബാറക്, സിറാജ്, സനീർ, ഫൈസൽ എന്നിവരും ഗൂഢാലോചനയിൽ പങ്കുള്ള കബീറുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. അക്രമി സംഘം സഞ്ചരിച്ച വാഹനവും പോലീസ് കണ്ടെത്തി. ദിവസങ്ങൾക്ക് മുൻപ് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പ്രതികാരമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആലുവ റൂറൽ എസ് പി വ്യക്തമാക്കി. ഈ മൂന്ന് പേർ ഫൈസൽ ബാബു, സിറാജ് ആൻഡ് സനീർ, ഈ മൂന്ന് പേർ നമ്മുടെ ജില്ലയിൽ നിന്നും പുറത്തുള്ള ആളാണ്. കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹെർട്ട് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഈ ഫൈസൽ ബാബു വ്യക്തമായിരുന്നു. സോ അതിൻ്റെ വൈരാഗ്യൻ്റെ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ അതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. ഈ മൂന്ന് പേരിലെ കൂടാതെ ഒരാൾ നമ്മുടെ ജസ്റ്റ് സംശയമുണ്ടോ, ഇതുവരെ റോൾ ക്ലിയർ ആയിട്ടില്ല. അവരുടെ വെർജൻ പ്രകാരം ഈ അടി കിട്ടിയിട്ടുള്ള സുലൈമാൻ കുറിച്ച് ആ അക്യൂസ്ക്കെ കുറിച്ച് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം എല്ലാ പ്രതികൾ നമ്മുടെ ജില്ലയിൽ പുറത്തുള്ള ജില്ലയുള്ള കാറാണ്. സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. സുലൈമാൻ ഒഴികെ മറ്റാരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.